നമസ്കാരം, ഷോജി രവിയാണ്. ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷ്യ മത്സ്യകൃഷിയെ പറ്റിയിട്ടാണ്. അതായത് നമ്മുടെ കരിമീൻ, തിലാപ്പ്യ, അനാബസ് പോലുള്ള മത്സ്യങ്ങളെ വളർത്തി ഭക്ഷ്യ ആവശ്യങ്ങൾക്കായിട്ട് വിപണനം ചെയ്യുന്ന മത്സ്യകൃഷി, അതിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ 2020 ആയിരുന്നു മത്സ്യകൃഷിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കടന്നു വന്ന ഒരു സമയം. അതായത് നമ്മുടെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വരേണ്ടൊക്കെ സാഹചര്യം വന്നപ്പോഴത്തേക്ക് ഒരുപാട് പേര് മത്സ്യകൃഷിയിലേക്ക് വന്നു. അതിൽ ഇന്ന് 80% പേരും നിർത്തലിൻ്റെ വക്കിലേക്കാണ്. അതായത് ഒന്ന് ലാഭമില്ല, ഇവർക്ക് ലാഭമില്ലെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ പല ആൾക്കാരും കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ ചെയ്ത വീഡിയോകൾ കണ്ടിട്ട് അവിടെ പോയി മീൻ കുഞ്ഞുങ്ങളെ വാങ്ങി, പുതിയ പടുതാക്കുളം വാങ്ങി, പടുതാക്കുളമൊക്കെ സെറ്റ് ചെയ്ത് മീൻ വളർത്തി, കുളം വൃത്തിയാക്കി മീൻ വളർത്തി, ഇവരോടൊക്കെ നമ്മളിപ്പോൾ ചോദിക്കണം, അണ്ണാ എങ്ങനെയുണ്ട് മീൻ വളർത്തലെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നഷ്ടമാണ്, വലിയ മെച്ചമൊന്നുമില്ല, മീൻ കുഞ്ഞുങ്ങളെ മീനെ വിറ്റിട്ട് വിലയില്ല, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് വിലയില്ലാത്തത്? പല ആൾക്കാരും വിലയിൽ എന്തുകൊണ്ടാണ് ഇല്ലാത്തതെന്നല്ല പറയാമെന്ന്, പല ആൾക്കാരും പല തൊങ്ങലുകളും വെച്ചുകെട്ടും ഒക്കെ ചേർത്ത് വിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് ജൈവ രീതിയിൽ വളർത്തിയ നാടൻ തിലാപ്പ്യ, പെല്ലറ്റ് ഫീഡ് മാത്രം കൊടുത്ത് വളർത്തിയ നാടൻ തിലാപ്പ്യ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വേണം ഇത് വിൽക്കാനായിട്ട്. എന്നിട്ടും വലിയ കച്ചവടം ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ട്. പക്ഷേ എല്ലാവർക്കും അങ്ങനെയല്ല, ഒരു 80% ആൾക്കാരും നഷ്ടത്തിലാണെന്ന് പറയുന്നു. ഞാനിവിടെ ഒരു പോണ്ട് സെറ്റ് ചെയ്തായിരുന്നു. അതായത് ഒരു ടർപോളിംഗ് കുളം, നമുക്ക് വലിയൊരു കുളമൊക്കെ ബാക്ക് സൈഡിലുണ്ട്. പക്ഷേ അതിന് ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട് അതിനകത്ത് മീൻ വളർത്തുന്നതിന്. കാരണം അതിൻ്റെ ഒരു നാലതിര് നാല് പേരല്ലായിരിക്കുന്നത്, അപ്പോൾ അതിനകത്ത് നമുക്ക് മീൻ വളർത്താൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളൊരു നടപടിയാവുന്ന ഒരു കാര്യം വെച്ചാൽ, ടർപോളിംഗ് കുളത്തിൽ ഇതേപോലെ തന്നെ ഇപ്പം എല്ലാവരും ചെയ്യുന്നു, നമുക്കെന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ള ചിന്തയിൽ നമ്മളും മീൻ വളർത്താനായിട്ട് ശ്രമിച്ചു. പക്ഷേ ആ സമയത്ത് നമ്മൾ സീഡ് ഇട്ട സമയത്ത് തന്നെ നമുക്ക് മനസ്സിലായി, അതായത് പല ആൾക്കാരും മീൻ വളർത്തിയിട്ട് വിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. പിന്നെ നമ്മളും ഇതുപോലെ ഒരു പാർഷ്യൽ ഹാർവെസ്റ്റ് നടക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ വിൽക്കാൻ ശ്രമിച്ചു. അപ്പോഴും ഒരു 250 രൂപയെങ്കിലും കിട്ടിയാലേ ഇത് മുതലിപ്പിക്കാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ ഫീഡൊക്കെ കൊടുത്ത് വളർത്തുന്നതല്ലേ, ഇത്രയും പൈസ മുടക്കി തീറ്റയൊക്കെ കൊടുത്ത് വളർത്തി ചെയ്യുന്നതല്ലേ. അപ്പോഴത്തേക്കും ഒരു 250 രൂപയെങ്കിലും നമ്മൾ കിട്ടണമെന്നൊരു സാധാരണ കർഷകൻ്റെ മാന്യമായ ആഗ്രഹം അല്ലെങ്കിൽ മാന്യമായ ഒരു ആവശ്യം നമുക്കുണ്ടായിരുന്നു. പക്ഷേ പല ആൾക്കാരും 250 രൂപയ്ക്കൊന്നും വാങ്ങാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ കുതികാല് വെട്ട് തൊഴുത്തിക്കുത്തെന്നൊക്കെ പറയുന്നുള്ള കുറേ സംഭവങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഒരു ഈ പരിസര പ്രദേശങ്ങളിലുള്ളവർ തന്നെ, നമ്മളിപ്പോൾ ഒരു സെയിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ സെയിം ഗ്രൂപ്പിൽ കൊണ്ടുവന്ന്, ഇപ്പം നമ്മൾ 250 ഇട്ടാൽ 150 ഇടുന്ന പൊട്ടന്മാരുണ്ടാവും. അത് കച്ചവടമല്ല, അതായത് ഒരു ആരോഗ്യപരമായ കച്ചവടമല്ല അവർ ചെയ്യുന്ന. ഈ തൊഴുത്തിക്കുത്തെന്നൊക്കെ പറയാം, അങ്ങനെയുള്ള ടൈപ്പ് ആളുകളുണ്ടാവും. അതൊക്കെ കൊണ്ട് ചിലപ്പോൾ വില കുറച്ച് കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യം വരും. പക്ഷേ ഞാൻ എങ്ങനെ എനിക്കതൊരു ലാഭം ഉണ്ടാക്കിയെന്നാണ് ഞാൻ പറയാൻ വരുന്നത്. അതായത് എനിക്ക് ആ ഒരു കൾച്ചർ, അതായത് നമ്മൾ ചെയ്ത ആ ചിത്രലാട തിലാപ്പികളായിരുന്നു ഇട്ട്, 500 മീൻ കുഞ്ഞുങ്ങളായിരുന്നു ഇട്ടിരുന്നത്, എനിക്ക് ആ ഒരു കൾച്ചർ നഷ്ടം വരാതെ നമ്മൾ എങ്ങനെ സേഫ് ആയെന്നുള്ളതാണ് ഞാൻ പറയാൻ വരുന്നത്. ഞാൻ ആ കുളത്തിൻ്റെ ഒരു അപ്ഡേറ്റ്സ് വീഡിയോയിൽ ഞാൻ അതിനകത്ത് കുറച്ച് കാർപ്പ് കുഞ്ഞുങ്ങളെ ഇടുന്ന ഒരു സംഭവം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 20 കാർപ്പുകളെയാണ് ഞാൻ ആദ്യം വാങ്ങിയത്. 20 കാർപ്പുകളെ വാങ്ങി, അതിൽ 4 എണ്ണം എന്തോ നമ്മുടെ ഒരു സുഹൃത്ത് കൊണ്ടുപോയി, ബാക്കി 16 എണ്ണത്തിനെ ഞാൻ ഈ പോണ്ടിലേക്ക് ഇട്ടു. 16 എണ്ണത്തിന് ഈ പോണ്ടിലേക്ക് ഇട്ടു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ മീനുകളെ അതിനകത്ത് ഇട്ടേൻ്റെ ഉദ്ദേശം വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ മീനുകൾ തിലാപ്പ്യ ഓടി വന്ന് തീറ്റയെടുക്കുന്നതൊക്കെ രസമാണ്, എങ്കിലും കുറച്ച് വർണ്ണ മത്സ്യങ്ങൾ ഓടി കളിക്കുന്നതിൻ്റെ ആ ഒരു ഭംഗി തിലാപ്പ്യയ്ക്ക് കാണത്തില്ല. അപ്പം ഞാൻ അതിൻ്റെ പേരിലാണ് നമ്മൾ കുറച്ച് കാർപ്പ് മത്സ്യങ്ങളെ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് കാർപ്പ് മത്സ്യങ്ങളെ നമ്മൾ മേടിച്ചിട്ടു, ഒരു 16 എണ്ണം ആദ്യം ഇട്ടു. അത് ഇട്ട് അത് ഓടിക്കളിക്കുന്ന കണ്ടപ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന ഒരാൾ തന്നെ പറഞ്ഞു അതിനകത്ത് 2-3 എണ്ണം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു മാന്യമായ വില, ഞാൻ മേടിച്ചതിനേക്കാളും കുറച്ചുകൂടെ കയറ്റി ഒരു മാന്യമായ വിലയിട്ട് പുള്ളിക്ക് ഇതിനെ കൊടുത്തു. കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളൊരു പിന്നീട് ഓർത്താന്ന ഇതിനൊരു ഡിമാൻഡ് നാട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മളൊരു 100 കുഞ്ഞുങ്ങളെയും കൂടെ മേടിച്ചിട്ടു. 100 കുഞ്ഞുങ്ങളെയും കൂടെ മേടിച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം നമ്മുടെ തിലാപ്പ്യ വളരുന്ന പോലെ തന്നെ ഇതും നല്ലപോലെ തീറ്റയൊക്കെ എടുത്ത് നല്ലപോലെ ഒരു വളർച്ച കിട്ടി നമുക്ക്. ഈ വളർച്ച കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനാവശ്യക്കാർ ഒരുപാടാണ്. ഒരിക്കലും ചുമ്മാതെ പിടിച്ച് നമ്മുടെ ഈ കാർപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വന്ന് മേടിച്ചു അങ്ങനെ വിൽക്കാൻ നിൽക്കുക, അത് നമ്മളൊരു ഡിമാൻഡ് ഉണ്ടാക്കി, അതായത് ആവശ്യക്കാരൻ നമ്മുടെയിലേക്ക് എത്തുന്ന ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ വീട്ടിലിപ്പോൾ വരുന്നവർ നമ്മളീ മീനൊക്കെ ഇട്ട് കാണിക്കും, തീറ്റയൊക്കെ ഇട്ട് കാണിക്കുമ്പോഴത്തേക്കും ആൾക്കാർ ഇതിനത് കുറിച്ച് ചോദിക്കാനും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ നല്ല നല്ല ഗ്രൂപ്പുകളിൽ സെയിൽ പോസ്റ്റ് ഇടാതെ നമ്മുടെയിലുണ്ട് എന്ന് മാത്രം കാണിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളൊക്കെ ഇടുമ്പോഴൊക്കെ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങുകയും
നമുക്കതിനെ ഒരു നല്ല വിലയ്ക്ക് വിൽക്കാൻ സാധിക്കും. ഞാൻ വിറ്റ ഒരു വില പറയുകയാണെന്നുണ്ടെങ്കിൽ 1200 മുതൽ 1200 താഴോട്ടൊരു 750 രൂപ വരെയൊക്കെ നമ്മൾ നമ്മുടെ ഉള്ള കാർപ്പുകളെ വിറ്റിട്ടുണ്ട്. ഇന്നിപ്പോൾ ബാക്കി ഒരു 5 മീനുകളാണ് ബാക്കിയുള്ളത്. ആ ഇതിൽ 5 മീനുകൾ മാത്രമാണ് ഇന്ന് ബാക്കിയുള്ളത്. ബാക്കി എല്ലാത്തിനും വിറ്റു. ബാക്കി ശരിക്കും പറഞ്ഞാൽ ഈ കാർപ്പിൻ്റെ ഒരു ഭംഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കിഷ്ടമുള്ള മീനുകളെ ആയിരിക്കത്തില്ല വേറൊരാൾക്ക് ഇഷ്ടം. എനിക്ക് എൻ്റെ ഇപ്പോൾ ഉള്ള അതിനകത്തൊരു കറുപ്പ് മീനുണ്ട്, അതിനെ എനിക്ക് തീരെ ഇഷ്ടമല്ല, കാരണം അതിനൊരു ഭംഗിയില്ലെന്നാണ് തോന്നുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ എന്നെ ഇവിടെ വാങ്ങാൻ വന്നിട്ട് അവൻ അതിനെയാണ് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഈ കാർപ്പ് മത്സ്യങ്ങൾ എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. അപ്പോൾ ഈസി ആയിട്ട് ഇത് വിറ്റ് പോകുക, അതായത് നല്ല കസ്റ്റമേഴ്സ് നമ്മുടെയിലോട്ട് എത്തിയാലേ നമുക്ക് ഈസി ആയിട്ട് മറിക്കാൻ പറ്റും. അതിൻ്റെ പേരിൽ നമ്മളിപ്പം നമ്മുടെ ടാങ്ക് ടർപ്പോളിംഗ് കുളം പൊളിഞ്ഞു കിടക്കുകയാണ് ഇപ്പം. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്താ ചെയ്തത്, ഇപ്പോൾ ആ പോണ്ട് റെഡിയാക്കാൻ എന്തോരം കുറച്ച് സമയം എടുക്കും, ഇപ്പോൾ ഈ മഴയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് നമ്മളിപ്പോൾ തന്നെ നമ്മൾ കുറച്ച് മീൻ കുഞ്ഞുങ്ങളെ കാർപ്പുകളെ മേടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നാളെ വില കൂടാനുള്ള സാധ്യതകളൊക്കെ ഉള്ളതുകൊണ്ടും അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി അവൈലബിലിറ്റി പ്രശ്നം വന്നാലോ എന്ന് കരുതിയിട്ട്, പിന്നെ തിലാപ്പിയുടെ അത്ര ഒരു വളർച്ചയൊന്നും കാണിക്കാത്തതുകൊണ്ട് ഇച്ചിരി നേരത്തെ കൂട്ടി നമ്മൾ വളർത്തി സെറ്റ് ചെയ്യിക്കാം. കുളമൊക്കെ ഒരു എന്തായാലും ഒരു മാസം എടുക്കും, അതിനുള്ളിൽ കുളം സെറ്റാകുമ്പോഴത്തേക്കും മീൻ ഇവന്മാരും ഒരു പരുവം വലുതാകും. പിന്നെ വേറൊരുണ്ട്, ഇവന്മാർ പിടിച്ചു തിന്നത്തില്ല. ഇവന്മാർ ഒരു കാരണവശാലും നമ്മുടെ തിലാപ്പി കുഞ്ഞുങ്ങളെയൊന്നും പിടിച്ചു തിന്നത്തില്ല. നമ്മളിപ്പം ഈ പോണ്ടിനകത്ത് കാർപ്പുകൾ കിടക്കുന്നത്, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഗപ്പിയൊക്കെ ഇട്ട് നോക്കിയായിരുന്നു. പക്ഷേ യാതൊരു കാരണവശാലും അവന്മാർ ഗപ്പിയൊന്നും ആക്രമിക്കാൻ തോന്നില്ല. അപ്പോൾ അവിടെ തിലാപ്പിയ കുഞ്ഞുങ്ങളെ പിടിച്ചു തിന്നുള്ള പേടിയൊന്നും നമുക്കില്ല, ആ ഒരു പ്രശ്നവും വരുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് കാർപ്പ് കുഞ്ഞുങ്ങളെ ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. കാർപ്പ് കുഞ്ഞുങ്ങളെ നമ്മൾ മേടിച്ചേക്കുന്നത് മരിയാടൻ ഫിഷ് ഫാം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്താണ്. പുള്ളി നമുക്കിവിടെ ഡെലിവറി ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പുള്ളിയുടേതാണ് മേടിച്ചത്. ഒരു ഇപ്പോൾ 100 എണ്ണമാണ് മേടിച്ചേക്കുന്നത്. നമ്മുടെ പോണ്ട് പൂർണ്ണമായിട്ടും നമ്മൾ കാർപ്പ് കൃഷിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വിൽപ്പനയേക്കാൾ ഉപരി പൈസ, സാമ്പത്തിക ലാഭത്തിനേക്കാൾ ഉപരി നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്ത് ഒരു മുതൽ തിന്നുമ്പോഴുള്ള ഒരു സുഖമുണ്ടല്ലോ, അതിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോണ്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ തിലാപ്പി എന്തായാലും ചെയ്യും, അതിൻ്റെ കൂട്ടത്തിൽ കാർപ്പിന് കുറച്ചുകൂടെ ഒരു ഇപ്പം 100 കുഞ്ഞുങ്ങളെയാണ് മേടിച്ചിട്ടേക്കുന്നത്. ഇനി ഒരു 100 കുഞ്ഞുങ്ങളെയും കൂടെ മേടിച്ച് നമ്മൾ ഇറക്കാനുള്ളൊരു പ്ലാനുണ്ട്. കാരണം അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, നമുക്ക് മത്സ്യകൃഷി നഷ്ടമാണെന്ന് പറയുന്നവർ ചെറിയ രീതിയിലൊക്കെ ചെയ്യുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇതുപോലുള്ള മീനുകളെ വളർത്തുക. ഈ പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളൊന്നും വേണ്ട. ഇപ്പം നാച്ചുറൽ പോണ്ടൊക്കെയാണ്, ഒരു കെയറും വേണ്ട. ഞാനിപ്പോൾ എൻ്റെ പോണ്ടിൽ ഞാനൊരു ഫിൽട്രേഷൻ പോലും വെച്ചിട്ടുണ്ടായിരുന്നില്ല. സാധാരണ കാർപ്പ് മത്സ്യങ്ങൾക്ക് നല്ല ഫിൽട്രേഷൻ സിസ്റ്റമൊക്കെ വേണ്ടതാണ്, എങ്കിൽ പോലും നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഇത് ട്രൈ ചെയ്യാൻ പറ്റുന്ന, ചെറിയ രീതിയിൽ മത്സ്യകൃഷി ചെയ്യുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. നല്ലപോലെ വിൽക്കാനുള്ളൊരു കഴിവുണ്ടെങ്കിൽ, അതായത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാനുള്ളൊരു കഴിവും കൂടെ ഉണ്ടെങ്കിൽ ഈസിയായിട്ട് നമുക്കൊരു അധിക ലാഭം, തിലാപ്പിയ മാർക്കറ്റ് ചെയ്താൽ 250 രൂപയ്ക്ക് ആയിരിക്കും കിട്ടുന്നത്. ഇതാകുമ്പോഴത്തേക്ക് നമുക്കൊരു എങ്ങനെ പോയാലും ഒരു മീനിൻ്റെ പുറത്ത് ഒരു 800-700 ആ റേഞ്ച് ഏറ്റവും കുറഞ്ഞ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പം എനിക്കിപ്പോൾ ബൈ ലക്കാണ്, 1200 പോയി എന്ന് പറഞ്ഞാൽ ബൈ ലക്കാണ്. ഒരു അതൊക്കെ ഒരു 10-15 മീനുകളൊക്കെയാണ് ആ ഒരു റേറ്റിലൊക്കെ പോയേക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ 1000 താഴെയൊക്കെയാണ് പോയേക്കുന്നത്. അപ്പോൾ ഇത് താല്പര്യമുള്ളവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ പറഞ്ഞ പോലെ തിലാപ്പിയ പോലെയൊക്കെ തന്നെ ഫാസ്റ്റായിട്ടൊന്നും വളർന്നു കയറിയില്ലെങ്കിലും നമുക്കൊരു തിലാപ്പിയ എല്ലാം പിടിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു സെയിൽ സൈസിലേക്ക് എത്തുകയും ചെയ്യും. നമുക്കൊരു മാന്യമായ വിലയ്ക്ക് വിൽക്കാനും സാധിക്കും. അതില്ല എങ്കിൽ പോലും നമുക്ക് ഒരു മീനിന് 500 രൂപയ്ക്ക് വിറ്റാലും ലാഭമില്ല. നമുക്കിപ്പോൾ അക്യൂറിയം ഷോപ്പുകളിലൊക്കെ കൊണ്ട് കൊടുത്താൽ അവന്മാർ 500 രൂപയെങ്കിലും തരും ഏറ്റവും കുറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം ചെയ്യാതെ നമ്മൾ തന്നെ വിൽക്കുന്നതായിരിക്കും. നമ്മൾ യഥാർത്ഥ കസ്റ്റമേഴ്സിനെ കണ്ട് ഡയറക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് നമ്മൾ എത്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലാഭമായിരിക്കും. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.